കേരളത്തിലെ മെഡിക്കൽ റാങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം നീറ്റ് എക്സാമിനേഷൻ എഴുതുമ്പോൾ നമുക്കൊരു റാങ്ക് ലഭിക്കും എയർ അഥവാ ഓൾ ഇന്ത്യ റാങ്ക് അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളും കൂടെ എഴുതിയിട്ടുണ്ടാവുന്ന റാങ്കാണ് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് അതിൽ എല്ലാ സംസ്ഥാനക്കാരുണ്ട് ഒരുപക്ഷെ കേരളത്തിലുള്ള ആളുടെ റാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ലക്ഷം ആയിരിക്കും ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ആ ഓൾ ഇന്ത്യ റാങ്കിൽ ഒരു ലക്ഷത്തിൽ കർണാടകക്കാരനും അതേപോലെ തന്നെ തമിഴ്നാടും ആന്ധ്രാപ്രദേശുകാരനും ഒക്കെ പെട്ടു അപ്പോൾ നമ്മുടെ റാങ്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക കേരളത്തിൽ നിന്ന് എഴുതിയ കുട്ടികളാണല്ലോ നമുക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യയിൽ വരുന്ന 15% ഒഴിച്ച് ബാക്കി വരുന്ന 85% സീറ്റിലേക്കും കേരളത്തിലെ കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ഈ ഒരു ലക്ഷത്തിൽ നിന്ന് കേരളത്തിൽ ആകെ എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ടോ അതായിരിക്കും അവരുടെ റാങ്ക് ഇപ്പോൾ ഒരു ലക്ഷം എഴുതിയ കുട്ടിയുടെ റാങ്ക് ഒരു പക്ഷേ കേരള റാങ്കിലേക്ക് വരുമ്പോൾ 15,000 ആവാം 12,000 ഒക്കെ ആവാം ഡിപ്പെൻസ് ആണ് അപ്പോൾ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അതിന് കീമാണ് കേരളത്തിലെ റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഓൾറെഡി നമുക്കറിയാം നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് തന്നെ കീമിന് നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന ഓരോ വിദ്യാർത്ഥിയും കേരള റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കീമിൽ ഒരു അപേക്ഷ കൊടുക്കണം അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുള്ള കുട്ടികൾ അവരുടെ നീറ്റ് റിസൾട്ട് വന്ന് ഒരാഴ്ചയുടെ ഉള്ളിലായിട്ട് അവരെന്ത് ചെയ്യണം അവരുടെ നീറ്റ് സ്കോറും റോൾ നമ്പറും കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം നമ്മൾ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട് കീമിൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷിച്ചിട്ടുണ്ട് ഇനി എൻ്റെ കേരള റാങ്ക് വന്നോളും എന്നുള്ള രീതിയിൽ ആരും എന്ത് ചെയ്യരുത് ഇരിക്കരുത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒരു വർഷമോ അതിനുവേണ്ടി അതിൻ്റെ പിന്നിൽ വളരെ കഷ്ടപ്പെട്ട് വലിയൊരു ഡോക്ടറാവുന്ന സ്വപ്നം കണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഈ ഒരു വീക്കിൽ മീൻസ് എപ്പോഴാണോ നീറ്റ് റിസൾട്ട് വരുന്നത് ആ നീറ്റ് റിസൾട്ട് വന്നിട്ടുള്ള ഒരാഴ്ചയുടെ ഉള്ളിൽ കീമിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഈ മാർക്കും അല്ലെങ്കിൽ നമ്മുടെ നീറ്റ് സ്കോറും റോൾ നമ്പറും ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരും അത് നിർബന്ധമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് കൊടുത്തതിന് ശേഷമായിരിക്കും കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് കേരളത്തിലെ MBBSൻ്റെ ഗവൺമെൻറ് സീറ്റുകളിലേക്കും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രൈവറ്റ് കോളേജിലേക്ക് BDS അതേപോലെ തന്നെ ആയുർവേദ അതേപോലെ മറ്റെല്ലാ കോഴ്സുകളും സിദ്ധ യുനാനി ഹോമിയോ ഇതിലേക്കും കൂടാതെ അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി എന്നൊക്കെ ഉള്ള കോഴ്സുകളിലേക്കും ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക നമുക്ക് അലോട്ട്മെൻ്റ് ലഭിക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് എന്താണ് നമ്മളുടെ നീറ്റ് റിസൾട്ട് വന്നതിൻ്റെ വിത്തിൻ 1 വീക്കിൽ നിങ്ങളുടെ ആ ഒരു നീറ്റ് സ്കോറും റോൾ നമ്പറൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് കേരള റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാം ഏതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം ഓക്കെ NRI സ്റ്റാറ്റസിലുള്ള വിദ്യാർത്ഥിന് NRI കൊടുക്കാം അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെയാണ് ഏതൊക്കെ കോളേജുകളിലാണ് ഇനി കൊടുക്കാനുള്ളത് ഏതൊക്കെ സീറ്റുകളിലേക്ക് ഗവൺമെൻറ് കോളേജുകൾ കൊടുക്കാം ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾ കൊടുക്കാം BDSന് കൊടുക്കാം BMSന് കൊടുക്കാം ഈ പറയുന്ന എല്ലാ കോഴ്സുകൾക്കും കൊടുക്കാം നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ റാങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാം അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് സോ ഇത്തരം ഇൻഫർമേഷൻസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിൽ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്